മുസ്ലിംസുണ്ട് ഇന്ത്യ കൊന്നായിട്ട് ഞങ്ങളെ പെണ്ണുങ്ങൾ പീരിക്കൂ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമേയില്ല ബാബ, ഞങ്ങൾ മുസ്ലിം ആയിട്ട് പോകില്ല. ഒരു അമുസ്ലിം സഹോദരിമാർ നോക്കൂ, നല്ല ഒരു വസ്ത്രം ധരിച്ചെങ്കിൽ അങ്ങ് ബുർഖാനിടണം, അങ്ങ് എന്ത് അഞ്ചു വക്കത്തെ നിസ്കരിക്കണ്ട, അങ്ങക്ക് എന്ത് ഇതുപോലത്തെ വളരെ കേൾക്കണ്ട, അങ്ങ് പിന്നെ ഇങ്ങനെ വേണമെങ്കിലും പരസ്യമായിട്ട് ആർക്കും ഷേക്കാണ്ട് കൊടുക്കുക, ആരും കണ്ടുമുട്ട, ആരെ മുഹാനക്കത്ത് ഇങ്ങനെ അറുകി പിടിച്ചിട്ട് പരസ്പരം സന്തോഷം പ്രകടിപ്പിക്കുക, എന്തും ചെയ്യാം, ആരുടെ കൂടെ തുള്ള, ആരുടെ കൂടെ ബൈക്കിൽ പോവാ, എന്തും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കാണ് ഒരു സ്വാതന്ത്ര്യം, ഞങ്ങളെ പെണ്ണുങ്ങൾ ചിലപ്പോ അങ്ങനെ തോന്നി പോവാനെ. ഇസ്ലാമും പൊതുവേ ഇസ്ലാം എന്തിനേണ്ട അറിയാത്ത ആൾമാർ മുസ്ലിമീങ്ങളെ അങ്ങനെ മുസ്ലിമത്തായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, എന്ത് മതമാണ് നിങ്ങളത്, ആ നിങ്ങൾക്ക് നോക്കുക, എന്തെല്ലാം അനുകൂലങ്ങളുണ്ട് ഇസ്ലാമിൽ, പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല. ഉദാഹരണം ചൊല്ലെങ്കിൽ ഒരാണെങ്കിൽ ഒന്നര കാണ യാറമെങ്കിലാവ ഏകകാലത്തിൽ ഒരേ സമയത്തിൽ പെണ്ണുകത് സാധ്യമാ, എന്റെ പെണ്ണുകും അങ്ങനത്തെ ഓപ്ഷൻ കൊടുക്കാൻ. ഇനൊരാണ് നോക്കൂ, പെഞ്ഞായി മരിച്ചെങ്കിലല്ല പെഞ്ഞായി ഹയാത്തിലിരിക്കും പൊത്തുകേ പിന്നൊരുമെങ്കിലാവ, പെണ്ണോ മാപ്പിള മരിച്ചിട്ട് പോലും ഇത് തീരാണ്ട് പിന്നൊരല്ലെങ്കിലാവും പോലെ അല്ലെ പൊതുപലക്ക വരും പോലെ. പെണ്ണുക്ക് എന്ത് ഇത്ര ക്രൂരത കാട്ടിയ പെണ്ണുരൊട്ടിക്കുന്ന ഇത്തരം കുറെ ആണികളെ മുട്ടുരയും പൊക്കിലടലും മറച്ചെങ്കിൽ മയ്യാവൂ, പെണ്ണ് അന്യ പുരുഷന്മാരതിൽ ഇടീ തടിയമേ മറക്കണം കാട്ടുകൾ തീരാ. എന്തിങ്ങനെ ഇസ്ലാമിടെ അറിയാത്ത പെൺമക്കൾ എന്ത് വിചരിക്കുവാർ, ഇതെല്ലാം ഒക്കുമാവോ ചൊല്ലിയത്. ഇസ്ലാമിടെ ഇപ്പൊ ഞങ്ങൾക്ക് വലിയ അന്യായം അവിടെ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇസ്ലാം ഞങ്ങളുടെ ഒരു പിടിച്ചു കെട്ടിട്ട് കണിക്കണ്ട. ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയോ ചെന്നെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എന്തും ആക്കണം അനുവദിക്കാച്ചുള്ളത് അല്ല സ്വാതന്ത്ര്യം, അത് സ്വാതന്ത്ര്യമല്ല, അതവന്റെ നാശത്ത് കൂന്നിട്ടാണ്. ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയോ ചെന്നെങ്കിൽ ആത്മഹത്യാക്കണക്ക് പോകേണ്ട ഒരാൾക്ക്, ഇത് പ്രജാപ്രഭുത്വ ദേശമല്ലേ, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തുള്ളട്ട് ചൊല്ലല്ല, അവന്റെ സാധ്യ അവിടെങ്കിൽ അവന്റെ തടഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യരുത്, തപ്പാട്ടരുത്, അതാണ് സ്വാതന്ത്ര്യം. ഒരാളുടെ പ്രാണത്തുകും മാണത്തുകും ധനത്തുകും ഹാനിയാവാത്ത രൂപത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കിളിച്ചു വിട്ടരുതല്ല ചിന്തിക്കുറ പെണ്ണുങ്ങളെ. ഞങ്ങൾ ചെറിയ മക്ക എന്തെങ്കിലും പൊടി പൊടി മക്ക എന്തെങ്കിലും മക്കളെ കളിക്കപ്പെടില്ലേ, മണ്ണിൽ കളിക്കുന്ന മക്കയില്ലേ, ഇലയുടെ പൈസ ആക്കിയിട്ട് മണ്ണിടെ അപ്പാക്കിട്ട് അവാട്ട കളിക്കുന്ന മക്കളില്ലേ, ബൊമ്പല കളിക്കുന്ന മക്കളില്ലേ, അനുവദിച്ചു കൊടുക്കില്ല അപ്പാവും അപ്പാവും അനുവദിച്ചു കൊടുക്കില്ലേ, പൊമ്പെടുത്ത് കൊടുക്കില്ലേ, ഇല പരിക്കണക്ക് അവകാശം കൊടുക്കില്ലേ, സീറ്റ് ഔട്ടിൽ മണ്ണായെങ്കിൽ പോലും അതിലെന്തും ചോറാക്കി പറയാണ്ട് പിന്നെ അടിച്ചെടുക്കില്ല മക്ക കളിച്ചു പോയാൽ പിന്നെ. എന്നിട്ട് അതേ മക്കള് എറുമ്പ് പണ്ടേക്കിട്ട് കംസന്റെ പൊടിയിൽ മീത് കളിക്കുമ്പോഴത്തേക്ക് എന്ത് പോയിട്ട് ഞങ്ങൾ ഉദ്ദാക്കി കിടാവുക സ്വാതന്ത്ര്യം, കിടാവുക സ്വാതന്ത്ര്യം മണ്ണിൽ കളിച്ച കിരാവിടെ കംസന്റെ കളിക്കണെങ്കിൽ എന്റെ പൊടില്ല, മണ്ണിൽ കളിച്ച കിരാവിടെ എന്റെ ഒരു വിശത്തെ സാമന്റെ തുടർന്നു പോടില്ല അല്ലെ, തന്നി മുക്കിട്ട് കുടിക്കുമ്പോ കണ്ടിട്ടും കാണാത്ത കണക്കാക്കിയ രക്ഷിതാക്കൾ എന്റെ കിടാവ് എന്നെ കുപ്പി തുടങ്ങുമ്പോ പിന്നെ കുപ്പി തുടങ്ങുമ്പോ പേടിക്കടേ, അതിലും മാനത്തുകൾ അതിലും പ്രാണത്തുക ഹാനിയാവണ സാധ്യത. അപ്പൊ ഒരാൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അയാളുടെ മാനത്തുകും പ്രാണത്തുകും ധനത്തുകും അപായപരാത രൂപത്തിലുള്ള സംരക്ഷണയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പെണ്ണിടെ ശരീരത്തുകും അവളുടെ മാനത്തുകും പ്രാണത്തുകും ധനത്തുകും അപായ പണ്ഡിതരെ എല്ലാ മാർഗത്തെ അടച്ചിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പെണ്ണുകൾ സ്വാതന്ത്ര്യം കൊടുത്തത്. ആരാണ് ചൊല്ലുന്നത് പെണ്ണുകൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത മതമാണ് ഇസ്ലാം? ഈ ലോകത്തിൽ പഠനം നടത്തി കണിക്കുന്ന വലിയ വലിയ വൈജ്ഞാനിക ലോകം അല്ലേ, ഏറ്റവും വലിയ വൈജ്ഞാനികമായിട്ട് മുന്തുപറഞ്ഞ കണിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലി ഒരു പെണ്ണ് മരയിൽ തേക്കുന്ന സമയം അതല്ലെങ്കിൽ മയിലായിട്ട് മാപ്പിള മരിച്ചെങ്കിൽ അല്ലെ ത്വലാഖ് ചൊല്ലെങ്കിൽ പിന്നൊരാളുടെ നിക്കാഹ് അവിടേക്ക് മുന്നുള്ളൂ, അവളും മരം തേക്കണോ അത് ത്വലാഖോ ഫസ്ഹ് മുഖാന്തരം മാപ്പിളയുടെ വേർപിരിഞ്ഞെങ്കിൽ മൂന്ന് വട്ട ഹൈദായിട്ട് ശുദ്ധിയാവോളം മരം തേക്കണോ, മാപ്പിള മരിച്ചതെങ്കിൽ നാലു തിങ്കളും പത്ത് നാളും മരം തേക്കണോ, ഇനി രണ്ട് സന്ദർഭത്തിലും അവളും മരം തേക്കണോ തയ്യാറാമ്പത്തുകൾ പ്രഗ്നന്റ് ആണെങ്കിൽ പ്രസവിക്കോളം പെണ്ണുകുമാരൻ. പെണ്ണൂർ മാപ്പിള മരിക്കുമ്പോ തൂ കർപ്പുഞ്ചാണെങ്കിൽ അവള് പെരോളം മരം തേക്കണോ. പക്ഷെ ഞങ്ങളിൽ പല ആൾമാരും ചിലപ്പോ കേൾക്കണമെങ്കിൽ ഉസ്താദി നാപ്പോണ ആൾ മരൽ ചെമ്മയ്യാവണം, എന്റെ അപ്പ അല്ല അവള് കർപ്പുഞ്ചി ടെസ്റ്റുകളെ കൂട്ടിയ പോകുന്നു, ആറ് ചെന്ന് ടെസ്റ്റ് കൂട്ടിയപ്പോ തീരെ മരൽ മരൽ ചെപ്പത്തുക്കോ തീരണ്ട, ആറ് ചെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്, അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്. ഈ മയ്യത്ത് അവസാനം കുളിപ്പാട്ടിട്ട് കഫൺ ചെയ്യുന്ന വെച്ചപ്പോൾ ചൊല്ലുള്ള ചില ആൾമാർ മയ്യത്തിൽ തുടണ്ട ഒതുവാക്കി പാട്ടിട്ടുണ്ട്, മയ്യത്തിൽ തുടണ്ട എത്രയോ ആൾമാർ വയസ്സിലെ ആൾമാരുടെ മരിച്ച മയ്യത്തിന്റെ ഉദുമുരി തൊട്ടെങ്കിലുള്ള പെഞ്ഞായി അതിൽ അരക്കി പിടിച്ച മുത്തിയെങ്കിലും മയ്യത്തിന്റെ ഉദുമുരില്ല, പിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അങ്ങനെ തെറ്റിദ്ധരിക്കണമെങ്കിൽ കാരണമൊന്നും വേറുണ്ട്, ഇൻഷാല്ലാഹ് വിഷയമല്ലാത്തത് കൊണ്ട് വിശദീകരിക്കും. അപ്പൊ ഞങ്ങൾ ബീരിച്ച് ഒരു പെണ്ണുകം മരെ മരെ കർപ്പുഞ്ചാണെങ്കിൽ കൊറിയ നാളെ ദൈപ്പാട്ടില്ല, അവൾ ഇതാക്കുക അവൾക്ക് അപ്പൊ പ്രഗ്നന്റ് തൊന്തരാവുള്ളിൽ അല്ല. ഒരു പെണ്ണ് മാപ്പിള മരിക്കുമ്പോത്തേക്ക് രണ്ട് തിങ്കളത്തെ കർപ്പുഞ്ചാണെങ്കിൽ പിന്നെ ഏഴ് തിങ്കൾ ചെല്ലാരെ മരൽ തേക്കേണ്ടി വരും, ഒലിമ്പോ തിങ്കൾ കഞ്ഞിട്ട്
അതല്ല മാപ്പിള മരിക്കുമ്പോൾ എട്ട് തിങ്കളത്തെ കർപ്പഞ്ചാണ് ഒരു തിങ്ങൾ ചെല്ലാരെ മരൽ ലക്ഷമായി മരീ അതല്ല മാപ്പിള മരിച്ചിട്ട് നാളെ അവൾ പ്രസവിച്ചാല് അവളെ മരീ തെളിഞ്ഞ ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കോളമാണ് അവളെ മര കർപ്പഞ്ച് അല്ലാണ്ട് കണ്ടെങ്കിൽ സാധാരണ ഒരു പെണ്ണിന്റെ മാപ്പിള മരിച്ചെങ്കിൽ നാല് തിങ്കളും പത്ത് നാൾ മരലേക്കണു ഇനി അതല്ല തൊലാത്ത് ചെന്നിട്ട് ഫസ്ഖ് ചെന്നിട്ട് വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞെങ്കിൽ മൂന്ന് വട്ടം ഒരു ഹൈലായിട്ട് ശുദ്ധിയാവോളം മരലേക്കണം പിന്നെ ഈ വിഷയത്തെ പഠനം നടത്തിയ വൈജ്ഞാനിക ലോകം എന്തിനെ ചൊല്ലുകൊണ്ടുണ്ട് ഇസ്ലാമിടെ അതല്ലെങ്കിൽ ഒരു മുസ്ലിമത്തായ പെണ്ണിടെ പ്രശുദ്ധമുള്ള പെണ്ണ് വേറെ ഒരു ജാതിയിലും പ്രപഞ്ചത്തിലില്ല എന്തെങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു ഇൻപ്രിന്റ് വാട്ടർ ഞങ്ങളുടെ ഈ ഫിംഗർ പ്രിന്റ് ഇല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ കൈവെച്ച് പോയെങ്കിൽ ഉടനെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ പിന്നെ ബെരളച്ചു തഞ്ഞറു വന്നെങ്കിൽ ഈ പോഡിയം ഒരു കൈവെച്ച് അഷ്ഫാഖ് ഫൈസി കണ്ടുപിടിക്കാൻ സാധ്യത എന്തേ തന്റെ കൈയുടെ ആരും കാണില്ല ഒന്നും കണ്ടില്ല കൈവെച്ചിട്ട് ഒന്നും ഇല്ല അവിടെ പിന്നെ തോത്തിട്ടെടുത്തറാറ് ബെരളച്ചു തഞ്ഞറു വന്നു ചൊല്ലാറ് ഇത് സരിപ്പ് അദ്ദേഹത്തിന്റെ അഷ്ഫാഖ് ഫൈസിയാണ് ഈ പോഡിയം കൈവെച്ചിരിക്കും എങ്ങനെ അതേ നിലക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള അറുപോ ചില്ലാറ പ്രോട്ടീൻസ് ഉണ്ടല്ലേ വേറെ വേറെ ആൾമാരുടെ ശരീരത്തിൽ വേറെ വേറെ തരത്തിലാണ് അങ്ങനെ ഫിംഗർ പ്രിന്റ് പോലെ വേറെ വേറെ തരത്തിലാണ് ഏതെങ്കിലും ഒരു ബീഗത്തെ താക്കോൽ പിന്നൊരു ബീഗത്തെ ഒരേ കണിക്ക് കണ്ടെങ്കിലും ഒന്നിടത്ത് പിന്നൊന്ന് കാവില്ലല്ലേ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിലുള്ള അറുപോ ചില്ലാര പ്രോട്ടീൻസ് ഒരു പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാൻ പറ്റുമോ അവളുടെ ശരീരത്തും അത് പകർന്നു പോയി ആ പെണ്ണിന്റെ തടിലും അത് പകർന്നു പോയിട്ട് അതേ സമയം പിന്നൊരു പുരുഷന്റെ സമ്പർക്കം ആ പെണ്ണ് കൊണ്ടേണ്ട കണ്ടെങ്കിൽ അവളുടെ ശരീരത്തിലുള്ള ഇൻപ്രിന്റ് വാട്ടറും അവളുടെ ശരീരത്തിൽ കടന്നുപോയെങ്കിൽ രണ്ട് ആണുങ്ങളതും വ്യത്യസ്തമായതല്ലേ ഒരു കമ്പ്യൂട്ടർക്ക് വൈറസ് അറ്റാക്ക് ആയ രൂപത്തിൽ ആ പെണ്ണിന്റെ ശരീരത്തിലുള്ള വൈറസ് പരസ്പരം ഒരു വലിയ മോസ്റ്റ് ഡേഞ്ചറസ് ആയ വൈറസ് ആയിട്ട് മാറണക്കും എയ്ഡ്സ് പോലത്തെ ഇതുപോലത്തെ സീക്ക് എത്തിക്കണക്കും അത് സാധ്യമാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ചൊല്ലു ഒരു പെണ്ണ് ഒരാളുമായിട്ട് ശാരീരിക ബന്ധം ആ ശാരീരിക ബന്ധം വേർതിരിട്ട് ഒന്ന് നിക്കാഹ് പൊളിയൽ കൊണ്ട് തൊലാക്ക് ചൊല്ലൽ കൊണ്ട് ഫസ്ഖ് കൊണ്ട് മാപ്പിള മരിക്കൽ കൊണ്ടല്ലേ അങ്ങനെ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ശരീരത്തിൽ കടന്നുപോയ കണക്ക് ഇൻപ്രിന്റ് വാട്ടർ ഉണ്ടല്ലേ അവന്റെ തടിയിലുള്ള പ്രോട്ടീൻസ് ഉണ്ടല്ലേ അറുവോ ചില്ലാറ ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ടല്ലേ അത് അവള് കുറച്ച് മെൻസ് സാമ്പത്തുക അവളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു പോകുന്നു 35% ആദ്യമായിട്ട് പുരുഷ സമ്പർക്കത്തിൽ ഏർപ്പെട്ട കണക്കത്തെ ആ പുരുഷന്റെ ശരീരത്തിൽ നിന്നുള്ള തടിക്ക് കടന്നുപോയ കണക്കത്തെ ഇൻപ്രിന്റ് വാട്ടർ ഉണ്ടല്ലേ കംപ്ലീറ്റ് അതുപോലെ തടിയിൽ പോയിട്ട് അവൾ ശുദ്ധയാൽ ക്ലീൻ ആയാൽ പിന്നെ ആ പെണ്ണുമായിട്ട് പിന്നൊരു പുരുഷൻ സമ്പർക്കപ്പെട്ടെങ്കിൽ അവൾക്കൊന്നും സീക്ക് ബണ്ടില്ല ഇത് ഇസ്ലാമുൽ അല്ലാണ്ട് വേറൊരു മതത്തിലും നിയമമില്ല പിന്നെ മാപ്പിള മരിച്ചെങ്കിൽ മൂന്ന് പെട്ട ഹൈദാണെങ്കിലും അയ്യാവില്ല മര തീരണോ നാല് തിങ്കളും പത്ത് നാളാവണോ അതിനെ സംബന്ധിച്ചിട്ട് വൈജ്ഞാനിക ലോകം പഠനം നടത്തിയിട്ടുണ്ടോ വലിയ ബേജാറിലും ദുഃഖത്തിലല്ല അവളുള്ളേ ആ സമയത്ത് അവളുടെ ശരീരത്തിൽ നിന്നിട്ട് മൂന്ന് പെട്ട മെൻസ് സാമ്പത്തിക അത് പറത്തു പോയിട്ട് തീരണോ സാധ്യല്ല അതുകൊണ്ട് നാളെ ചിലപ്പോ പിന്നെ ഏറെ വേണ്ടി വേണ്ടി കറണ്ട് എന്തിനുണ്ട് വിളിച്ചെന്തിനുണ്ട് ഗുന്തില്ലാത്ത കണിക്ക് 1400 വർഷത്തിന് മുന്നിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിന്റെ ശാരീരികമായ ആരോഗ്യത്തെ സുരക്ഷിതത്തെ വെച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ആദർശത്തെ അല്ലാഹുവിൽ നിന്ന് കൊടുമെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇസ്ലാം അല്ലാഹുവിന്റെ അടുക്കലുള്ള മതമാണ് പെണ്ണുങ്ങളെ അല്ലാഹു കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലേ ഒരു പെണ്ണിന്റെ ശരീരത്തെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നതല്ല പെണ്ണിടെ നാണം കളയണുള്ളതല്ല പെണ്ണിടെ മാന കളയണുള്ളതല്ല പിന്നൊരാള് പെണ്ണിടെ മാനഭംഗാക്കണക്ക് പ്രയത്നപ്പെടുന്നത് തീരാ സാധാരണ ഒരാള് പിന്നൊരു പെണ്ണിടെ മാനഭംഗാക്കണക്ക് പ്രയത്നപ്പെടരുത് പലപ്പോഴും ഒരു സൗന്ദര്യം കണ്ടു കൊതിച്ചിട്ടല്ലേ ഒരു പെണ്ണിടെ സൗന്ദര്യം കണ്ടത് കൊണ്ടല്ലേ പാതിര ജാതക പോലും സുരക്ഷിതാണ്ട് വീരിച്ചിട്ട് നടക്കുന്ന കണക്കിന്റെ തെരുവോ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത്യാചാരാക്കിട്ട് കൊല്ലണം ഈ സമുദായം തയ്യാറാവണമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീൻ അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك അദന അയ് യുഅറഫ്ന ഫലാ യുഅ്ലൈൻ വ കാന അല്ലാഹു ഗഫൂറർ റഹീം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പെണ്ണായി മാറുകും അല്ലാഹുവിന്റെ റസൂലിന്റെ പെണ്ണുകളും പെങ്ങമാരും മക്കളും ചൊല്ലുന്നുണ്ട്
ഇങ്ങനെ ശരീരത്തെ സൗന്ദര്യത്തെ മുച്ചിട്ടിരിക്കോറുണ്ട് ചൊല്ലോ റബ്ബിയേ. എന്തൊക്കെ മുച്ചിട്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്. ഈമാനുള്ള പെണ്ണിടെ കണ്ട് തിരിച്ചറിയണത് അവളോ. അല്ലാഹുവിന്റെ പേടിയുള്ള പെണ്ണിടെ, അല്ലാഹുവിന്റെ ഭയമുള്ള പെണ്ണിടെ, താല മരിച്ചിട്ട് ആരടി മണ്ണിൽ കിടക്കണകൊണ്ടോ ചുണ്ട ചിന്തയുള്ള പെണ്ണിടെ, ഒരു ഭീതിയായ ചുറ്റുപാടുള്ള പെണ്ണിടെ, തിരിച്ചറിയണത് പോലെ നാളെ മുച്ചിട്ട് നടക്കുമ്പോഴത്തേക്ക് പിന്നത ആളുകൾ മനസ്സിലാക്കണത് അവളോ. അത് മാത്രമല്ല പിന്നടാള് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് നിന്റെ പെരകെ പറഞ്ഞു തീരല്ല പെണ്ണേ, നിന്റെ അത്യാചാരുള്ള ചിന്ത പിറകു തീരല്ല പെണ്ണേ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ചൊല്ലോട് പെണ്ണുകളപായം വരാത്ത രൂപത്തിലുള്ള സംരക്ഷണമാണ് ഹിജാബ്. എങ്കിലാ ഹിജാബ് ധരിക്കുമ്പോഴത്തേക്കോ സുഗന്ധ ദ്രവ്യത്തിൽ പുറട്ടി അത്ര ഹിജാബ് നീല ധരിക്കണത് തീരപ്പില്ലേ. സുഗന്ധ ദ്രവ്യത്തിൽ പുറട്ടിയ കണക്കത്തെ നീന ധരിക്കുന്ന ഫർദവിന്റെ സൗന്ദര്യത്തെ മറക്കണമുള്ളതല്ലേ. എങ്കിലതൊക്കെ സുഗന്ധ ദ്രവ്യത്തെ നീന പുറട്ടിരണ്ട. കാരണം മാർഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകത്തോ പിന്നെ ആളുകൾ അതിനെ മണപം കിട്ടുമോണ്ട് ആകർഷിക്കണത് സാധ്യമുണ്ടോ? എത്ര പേർ സുരക്ഷിതമല്ലേ, എത്ര പേർ ജാഗ്രതയല്ലേ. പരിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ